കോതമംഗലത്തെ ദന്ത ഡോക്ടർ മാനസിയെ കൊലപ്പെടുത്താൻ രഖിലിന് തോക്ക് ലഭിച്ചത് ബീഹാറിൽ നിന്നാണെന്നും സ്ഥിരീകരിച്ചു പോലീസ് ബീഹാറിൽ പോയി അന്വേഷണം നടത്തുമെന്ന് മാനസിയുടെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു രഖിലുമായി ബിഹാറിൽ പോയിട്ടുണ്ടെന്ന് സുഹൃത്തു ആദിത്യൻ പോലീസിന് മൊഴി നൽകി ദന്ത ഡോക്ടർ മാനസയെ രഖിൽ ഉറപ്പിച്ചു ഇക്കാര്യം മാനസയുടെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് ബീഹാറിലേക്ക് പോകും എന്നാണ് ഇന്നലെ രാത്രി രഗിൽ ബീഹാറിൽ പോയിരുന്നതായി സുഹൃത്ത് ആദിത്യൻ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ തോക്ക് വാങ്ങിയോ എന്ന കാര്യം അറിയില്ലെന്നുമാണ് മൊഴി രഗിലിന് തോക്കുപയോഗിക്കാൻ പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണെന്ന് റൂറൽ എസ് ബി കെ കാർത്തിക് പറഞ്ഞു പണപ്പെട്ട ആൾ എങ്ങനെയാണ് അത് ട്രെയിനിങ് എടുത്തോ എവിടെയാണ് സംഘടിപ്പിച്ചതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് നമ്മളിപ്പോൾ സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അന്വേഷണം പൂർണ്ണമായിട്ടല്ല അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല തോക്ക് ലഭിച്ചതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘം ഉടൻ ബീഹാറിലേക്ക് തിരിക്കും കണ്ണൂർ ബ്യൂറോക്കൊപ്പം ട്വന്റി ഫോർ കൊച്ചി